എല്ലാവർക്കും നമസ്കാരം. പ്രകാശ് വാരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ചിന്തകളുടെ മാനേജ്മെന്റിനെ സംബന്ധിച്ചാണ്. അതെ, തോട്ട് റീപ്രോഗ്രാമിംഗ് എഞ്ചിനീയറിംഗ്. നമുക്കറിയാമല്ലോ, ഒരു വ്യക്തിയുടെ വിജയം എന്ന് പറയുന്നത് ഉത്കൃഷ്ടമായ ചിന്തകളാണ്. ചിന്തകൾ വിത്ത് പോലെ ആണ് എന്നാണ് മഹാന്മാർ പറയുന്നത്. പലപ്പോഴും നമുക്ക് മനുഷ്യന് മാത്രം ലഭിച്ചിട്ടുള്ളതാണ് ഉത്കൃഷ്ടമായ ചിന്തകളെ സൃഷ്ടിക്കുവാനുള്ള കഴിവ്. പക്ഷെ പലപ്പോഴും നമ്മുടെ മിസ്മാനേജ്മെന്റ് കാരണം ഉത്കൃഷ്ടമായ രീതിയിലുള്ള ചിന്തകളെ നമുക്ക് ഹോൾഡ് ചെയ്യാനും ആ ചിന്തകളിലൂടെ പലതും നമുക്ക് സൃഷ്ടിക്കുവാനും പറ്റുന്നില്ല. ഇന്നത്തെ വിഷയത്തിൽ നാം അറിയണം, ഒരു ദിവസം നമ്മളിലൂടെ നമ്മുടെ ബോധ തലത്തിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ 35,000 മുതൽ 70,000 വരെ ചിന്തകളാണ് ഒരു ദിവസം നമ്മുടെ തലച്ചോറിലൂടെ കടന്നു പോകുന്നത്. ഇതിൽ തന്നെ വിവിധ കാറ്റഗറികളുണ്ട്. വേസ്റ്റ് തോട്ട് ഉണ്ട്, റിച്ച് തോട്ട് ഉണ്ട്, ക്രിയേറ്റീവ് തോട്ട്സ് ഉണ്ട്. ഇതെല്ലാവരിലും സംഭവിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ മൂന്നും ഏതൊക്കെയാണ് എന്ന് ഒന്ന് സ്വയം പരിചയപ്പെടാം. വേസ്റ്റ് തോട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രസന്റിൽ യാതൊരു ആവശ്യവുമില്ലാത്ത ചിന്ത. സമകാലീന ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ച് ജീവിക്കുമ്പോൾ ആ സമയത്ത് ഓർക്കേണ്ടാത്ത കാര്യങ്ങളാണ് വേസ്റ്റ് തോട്ട്സ്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെ ദുരനുഭവങ്ങൾ, നമ്മളെ തെറ്റിയുള്ള ഇൻഫീരിറ്റിയെ സംബന്ധിച്ചുള്ള ചിന്തകൾ, അല്ലെങ്കിൽ മൂല്യമില്ലാത്ത ചവറ ചിന്തകൾ എന്നൊക്കെ പറയും. അതാണ് വേസ്റ്റ് തോട്ട്സ്. രണ്ടാമത് റിച്ച് തോട്ട്സ്. റിച്ച് എന്ന് പറഞ്ഞാൽ വാല്യൂ ഉള്ളത്. ഓരോ ദിവസവും ഓരോ സെക്കൻഡും നമുക്ക് വിലപ്പെട്ടതാണ്. ഇന്ന് ഓർത്ത് കണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രസന്റിൽ ഇന്നും നാളെയും നമുക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചുള്ള ഓർമ്മ, അതനുസരിച്ചുള്ള പ്രവർത്തനം, അതാണ് റിച്ച് തോട്ട്സ്. മൂന്നാമത്തത് ക്രിയേറ്റീവ് തോട്ട്സ്. ക്രിയേറ്റീവ് അതായത് സൃഷ്ടിപരമായിട്ടുള്ള, മനുഷ്യന് മാത്രമേ സൃഷ്ടിപരമായ ചിന്ത ഉത്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഭാവനയിലൂടെ ലോജിക്കായിട്ടുള്ള സൃഷ്ടിപരമായ ചിന്തകൾ കൊണ്ടു നടന്നാൽ തീർച്ചയായും ആ ചിന്തകളിലൂടെയാണ് പലതും പുറത്ത് കാണപ്പെടുന്നത്. നമുക്കറിയാമല്ലോ, ഒരു മേശ അല്ലെങ്കിൽ ഒരു കസേര നിർമ്മിക്കുന്ന ഒരു കാർപ്പൻ്ററെ സംബന്ധിച്ച് അതിൻ്റെ സൃഷ്ടിപരമായ ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് ആദ്യം വരുന്നത്. ആ മനസ്സിൽ കണ്ടതാണ് പുറത്തു വരുന്നത്. മനോഹരമായ ഒരു ശില്പം, പണ്ട് ആ ശില്പം ഉണ്ടായിരുന്നില്ല. ഒരു കരിങ്കല്ലിൻ്റെ ഒരു വലിയ സ്ലാബായിരുന്നു. ആ സ്ലാബിനുള്ളിൽ ഒരു മനോഹരമായ ശില്പം ഇരിക്കുന്നു. ആ ശില്പം കൊത്തുന്ന ശില്പിയുടെ മനസ്സിലെ സൃഷ്ടിപരമായ ഭാവനയാണ് ആ ശില്പത്തിൽ നിന്നും പുതിയ, അല്ലെങ്കിൽ ആ ഒരു കല്ലിൽ നിന്നും പുതിയൊരു ശില്പത്തെ ഉത്പാദിപ്പിക്കുന്നു. പുതിയതായി ഒന്നും അവിടുന്ന് ഉടലെടുക്കുന്നില്ല. ആ കരിങ്കല്ലിനുള്ളിൽ തന്നെ ഇരിക്കുന്ന ആ രൂപത്തെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ സൃഷ്ടിപരമായി ശില്പി ഒത്തിക്കളയുമ്പോൾ തെളിഞ്ഞു വരുന്നത് ആവശ്യമുള്ള വളരെ മനോഹരമായ ശില്പമായി മാറും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മുടെ ചിന്തകളെ എപ്പോഴും സദാ നിരീക്ഷിച്ചുകൊണ്ട് ആവശ്യമുള്ളവയെ ബോധപൂർവം നമ്മൾ കൊണ്ട് നടന്നാൽ അത് കൃത്യമായി നമ്മുടെ മനസ്സ് അത് നേടുന്നതിനാവശ്യമായ ആസൂത്രണം നടത്തിക്കൊണ്ടേയിരിക്കും. പലപ്പോഴും ബോധമനസ്സിലൂടെ കടന്നു പോകുന്ന വ്യത്യസ്ത രീതിയിലുള്ള ചിന്തകൾ വ്യത്യസ്തമായ ഡയറക്ഷനിലൂടെ പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരും. പറയാറുണ്ട്, വെയിൽ ചെതറിക്കിടക്കുന്നത് പോലെയാണ്. വെയിൽ ചെതറിക്കിടന്നാൽ അതിൻ്റെ ഉപ്പിന് ശക്തി അറിയില്ല. പക്ഷേ ഒരു ലെൻസിലൂടെ നാം ഒരു പോയിന്റിലോട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ ഒരു പദാർത്ഥത്തെ ഒരു വസ്തുവിനെ കത്തിക്കാൻ പറ്റും ഈ വെയിലിൻ്റെ ഈ സൗരോർജത്തെ കൊണ്ട് തന്നെ. അപ്പൊ അത്ര അതുപോലെ തന്നെ അത്രത്തോളം ഉത്കൃഷ്ടമാണ് നമ്മുടെ ചിന്തകൾ. അത് ചെതറിക്കിടന്നു കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് നമുക്ക് നൽകുവാൻ സാധ്യമാകില്ല. ഈ ക്രിയേഷൻ അല്ലെങ്കിൽ ഇതേപോലെ ചിന്തിച്ച് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ലക്ഷോപലക്ഷം ജീവജാലങ്ങളിൽ മനുഷ്യർക്ക് മാത്രമേ സാധ്യമാകൂ. ഈ ഒരു വിഷയത്തിൽ സമഗ്രമായ നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.